ഒരേ സമയം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രാജിവെക്കണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ മുറവിളി ഉയരുന്ന ഒരു അത്യപൂർവ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിലെ സിപിഎം കടന്നുപോകുന്നത്. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നയാളും പാർട്ടി സെക്രട്ടറിയായിരിക്കുന്നയാളും ഒരുപോലെ ഇത്തരമൊരു വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കരെ അറസ്റ്റ് ചെയ്തതാണ് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന വിഷയം. പക്ഷേ അത് ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ തുടക്കത്തിൽ എന്ന പോലെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ദിവസവും ഏറ്റവും സമർത്ഥമായി തന്നെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് അന്നും ഇന്നും ഒന്നാണ്. എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ, എവിടെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ശിവശങ്കർ ചെയ്ത തെറ്റിന് ഞാനെങ്ങനെ ഉത്തരവാദിയാകും എന്നുള്ള ചോദ്യം അത് കേരളത്തിലെ ജനങ്ങൾ ഒരു വിഭാഗം വിശ്വസിക്കുകയും ചെയ്യും. കാരണം എൻഐഎ വന്നുകൊള്ളട്ടെ എന്നുള്ള നിലപാടെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കൈ പിണറായി വിജയനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കോ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അത്തരമൊരു നിലപാട് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് പിണറായി വിജയന് സ്വീകരിക്കാനാകുമോ എന്ന ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ പിണറായിയിൽ അതെത്തിച്ചേരില്ല എന്ന് കരുതുന്നവരാണ് ഏറെയും. പക്ഷേ മറുവശത്ത് കാര്യങ്ങൾ കുറേ കൂടി സങ്കീർണമാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകൻ ലഹരിമരുന്ന് കേസിലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ പിടിയിലാകുമ്പോൾ അതിലെനിക്കൊരു ഉത്തരവാദിത്വവുമില്ല, വേണമെങ്കിൽ തൂക്കിക്കൊന്നുകൊള്ളട്ടെ അല്ലെങ്കിൽ ജയിലിലിട്ട് കൊള്ളട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ച് കോടിയേരി ബാലകൃഷ്ണന് ഒഴിഞ്ഞു മാറാനാകില്ല. കാരണം ബിനീഷ് കോടിയേരി വെറുമൊരു പുത്രനല്ല, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഒരു വ്യക്തിയുടെ മകനാണ്. ആ മകൻ ഇത്ര വലിയ പണമിടപാടുകൾ നടത്താൻ പര്യാപ്തനായി വളർന്നതെങ്ങനെയെന്ന് സ്വാഭാവികമായി ചുരുങ്ങിയ പക്ഷം പാർട്ടിയുടെ അണികളെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയില്ലേ? പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയുള്ള ആളുകളോട് നിരന്തരം സർക്കുലറുകൾ അയച്ച് ഓർമ്മപ്പെടുത്താറുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. അനധികൃതമായി പണം സമ്പാദിക്കരുത്, അവിഹിത ഇടപാടുകളിൽ പെടരുത്, സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ പാർട്ടിയെ നയിക്കുന്നയാളിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ എന്ന് ഏതെങ്കിലും ഒരു സി പി എമ്മുകാരന് സംശയമുണ്ടായാൽ അതിനുത്തരം പറയേണ്ടുന്ന ബാധ്യത ന്യായമായും കോടിയേരി ബാലകൃഷ്ണനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം കുറേ കൂടി സങ്കീർണമാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ കാട്ടിക്കൂട്ടിയ ചെയ്തികൾക്കൊക്കെയും മുഖ്യമന്ത്രി ഉത്തരം പറയണമോ എന്നുള്ള ചോദ്യം, അതിനെ ധാർമ്മികതയുടെ വിഷയം ഉയർത്തി മാത്രമേ നമുക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെയും മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, രാജ്യത്ത് 400-ലധികം ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് ഉദ്യോഗസ്ഥർ അഴിമതി ആരോപണത്തിന് പ്രോസിക്യൂഷൻ നടപടികൾ പോലും നേരിടുന്നവരായിട്ടുണ്ട്. അവർ പലരും അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. കേന്ദ്രമന്ത്രിമാരുമായി ബന്ധമുള്ളവർ, സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ബന്ധമുള്ളവർ, മന്ത്രിമാരുമായി ബന്ധമുള്ളവർ, അങ്ങനെ അവരൊക്കെ കാട്ടിയ അഴിമതികൾക്ക് ഇതുവരെയും ഒരു മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും രാജിവെച്ച ചരിത്രമില്ല. അതിനാൽ രാഷ്ട്രീയമായോ ധാർമ്മികമായോ ശിവശങ്കർ ചെയ്ത തെറ്റിന് ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പിണറായി വിജയൻ പറയുന്നതിന് രാഷ്ട്രീയമായ ന്യായം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ഉണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ അപ്പോഴും നാട്ടുകാരൊക്കെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ചങ്കൂറ്റമുള്ള മൂന്നാം കണ്ണുപോലും ഉപയോഗിച്ച് തൻ്റെ ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്നൊരാളിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ ശിവശങ്കർ എന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു ഉത്തരം നൽകേണ്ടുന്ന ബാധ്യതയുണ്ടാകും. ഇത്രയും തോന്നിയാസങ്ങൾ കാണിച്ചിട്ടും സ്വപ്ന സുരേഷിനെ പോലുള്ള മോശം ബാക്ക്ഗ്രൗണ്ടുകളുള്ള ഒരു സ്ത്രീ അധികാരത്തിൻ്റെ അന്തപ്പുരങ്ങളിൽ നിരന്തരം കയറിയിറങ്ങിയിട്ടും അതൊന്നും തിരിച്ചറിയാൻ ഇത്രയും സമർത്ഥമായ പാർട്ടി ഇൻ്റലിജൻസിനോ നമ്മുടെ പോലീസ് സംവിധാനത്തിനോ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ചയാണ്. ആ വീഴ്ചയാണ് പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം.
തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ പിണറായി പറഞ്ഞതും കെട്ടിപ്പൊക്കിയതുമൊക്കെ വെറും പൊള്ള മതിലുകളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അത് അങ്ങനെ മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട. കഴിവ് കെട്ടവനായിപ്പോയി എന്നുള്ളത് കൊണ്ട് രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. കഴിവ് കെട്ടവൻ രാജിവെക്കുക എന്നുള്ളൊരു ആദർശമില്ല. മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല ഈ വിഷയത്തിൽ. പക്ഷേ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം മുഖ്യമന്ത്രിയുടെ കഴിവുകേട് വ്യക്തമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ സമർത്ഥമായി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. തൻ്റെ ചുറ്റുമുള്ള ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. കഴിവുകെട്ട ഒരാൾ എന്നുള്ള നിലയിൽ മാത്രം നമുക്കതിനെ കാണാം. മറുവശത്ത് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത് പാർട്ടിയെ ഭരിക്കുന്ന പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ മകൻ അന്താരാഷ്ട്ര ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വലിയ ലഹരി മരുന്ന് കടത്ത് കേസിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. കോടിയേരി അല്ലല്ലോ ഈ കഞ്ചാവ് കടത്തിയത് എന്ന് പറയാം. പക്ഷേ കോടിയേരിയുടെ ആഭ്യന്തരമന്ത്രി എന്നുള്ള മേൽവിലാസം ഉപയോഗിച്ച് പാർട്ടി സെക്രട്ടറി എന്നുള്ള മേൽവിലാസം ഉപയോഗിച്ച് തന്നെയാണ് ബിനീഷ് കോടിയേരി എന്ന ഈ 36 വയസ്സുകാരൻ ഇത്രമേൽ പണം ചെലവഴിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഒരാളായി മാറിയത്. അവിടെയാണല്ലോ പ്രശ്നം. നേരത്തെ ഞാൻ പറഞ്ഞ സദാചാരം പഠിപ്പിക്കലും പാർട്ടി അണികൾക്ക് നൽകുന്ന ഉപദേശവും ഒന്നും സ്വന്തം വീട്ടിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരന് നൽകാൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു പാർട്ടി സഖാവ് എന്നുള്ള നിലയിൽ പാലിക്കേണ്ടുന്ന സാമാന്യമായൊരു മര്യാദ സ്വന്തം മകനെ നേർവഴിക്ക് നടത്തണം എന്നുള്ളത് അത് ചെയ്തില്ല. അപ്പോൾ പിന്നെ കോടിയേരി സഖാവിന് താഴെ തട്ടിലുള്ള സഖാക്കളെ ഉപദേശിക്കാനുള്ള ആ ധാർമ്മികത നഷ്ടമായി കഴിഞ്ഞു. പിന്നെയും കാര്യമുണ്ട്, ഇതാദ്യമായിട്ടല്ല ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉയരുന്നത്. കവിയൂർ കേസ് മുതൽ തുടങ്ങിയതാണ്. അന്ന് തീരെ ചെറുപ്പമായിരുന്ന ബിനീഷ് കോടിയേരിക്കെതിരെ കവിയൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നപ്പോൾ പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് ആ കേസുകൾ ഒതുക്കി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്ന് ഈ ബിനീഷ് കോടിയേരിയെ പല കേസുകളിലും രക്ഷിക്കാനുള്ള ഇടപെടലുകൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഷാജഹാൻ അടക്കമുള്ള ആളുകൾ പിന്നീട് പരസ്യമായി ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് തിരുത്തിക്കാമായിരുന്നു ഈ മകനെ, അല്ലായിരുന്നെങ്കിൽ മറ്റൊരു പണി ചെയ്യാമായിരുന്നു. നീ ഇനി മേലാൽ ഈ ചെങ്കൊടി പിടിച്ച് ഫോട്ടോ ഇടരുത്, ഓരോ ദിവസവും ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ കളിയാക്കി സൈബർ പോരാളിയായി മാറരുത്. ഇതിപ്പോൾ അതാണല്ലോ പ്രശ്നം. മകൻ സി പി എമ്മുകാരനല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാലും വിജയരാഘവൻ പറഞ്ഞാലും കൃഷ്ണദാസ് പറഞ്ഞാലും ആ ചെറുപ്പക്കാരൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീതാറ വെച്ചൂരിയേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇയാൾ എന്ന് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഒരാളിനെക്കുറിച്ച് ഇയാൾ കമ്മ്യൂണിസ്റ്റേ അല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ പാവപ്പെട്ട സഹാക്കന്മാർ ശ്രമിച്ചാൽ വല്ല രക്ഷയുമുണ്ടോ? അതുകൊണ്ടാണ് പിണറായിക്ക് പോലും ഉത്തരം മുട്ടിയത്. പിണറായി ഉത്തരം പറഞ്ഞില്ലല്ലോ. ശിവശങ്കറിനെ കുറിച്ച് അദ്ദേഹം അരമണിക്കൂർ സംസാരിച്ചു, എഴുതി വെച്ചതാണെങ്കിലും അരമണിക്കൂർ പറഞ്ഞു. പൊതുജനങ്ങളോടാണല്ലോ പറയുന്നത്. മറ്റേത് പറയാനൊന്നുമില്ല. ആ കോടിയേരിയുടെ മകൻ വിവരം കെട്ടവനായി പോയതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മകനെ പാർട്ടി ബന്ധങ്ങളിലൂടെ വളർത്തി പാർട്ടിയുടെ ഒരു ഭാഗമാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് വലിയ പണക്കാരനാക്കി മാറ്റി ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അയ്യോ കോടിയേരിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞൊഴിയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞത് കോടിയേരിക്കൊരു സാമാന്യ ധാർമ്മികതയുണ്ട്. ഇപ്പോഴാണെങ്കിലൊരു അവസരം കൂടിയാണ്, കാരണം സുഖമില്ലാതിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ഓടി നടക്കാൻ പറ്റില്ല എന്നൊരു ന്യായം പറഞ്ഞെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി, അത് അണികൾ വിശ്വസിച്ചുള്ളൂ. അങ്ങനെ പലതും വിശ്വസിക്കുന്ന ആളുകളാണല്ലോ ഈ അണികൾ, സൈബർ അണികളൊക്കെ. അവർ അത് വിശ്വസിച്ചുള്ളൂ, കോടിയേരിക്ക് വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് എന്ന്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ രാജിവെക്കേണ്ടുന്ന അനിവാര്യത കോടിയേരിയെ സംബന്ധിച്ചാണ്, പിണറായിയെ സംബന്ധിച്ച് അതില്ല. അതിൻ്റെ കാരണം പിണറായി കുറ്റക്കാരനല്ല, പിണറായി കഴിവുകെട്ടവൻ മാത്രമാണ്.